നമ്മളിനി അടുത്തുണ്ടാക്കുന്നത് ഒരു നമ്മുടെ ചെമ്പകപ്പൂവൊക്കെയല്ലേ, അതിൻ്റെ ഒരു ഏതാണ്ട് അതുപോലുള്ള ഒരു ഫ്ലവറാണ്. അത് നമ്മൾ ഇത്രയും ഭാഗം ട്രിം ചെയ്തു. ഇനി അതേ ലെങ്ത്തിൽ തന്നെ താഴത്തേക്ക് താഴ്ത്തി കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഉള്ളിലേക്ക് എംബോസ് ചെയ്തിട്ട് ചെയ്യണം ഇങ്ങനെ ഇതുപോലെ. എന്നാലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും ഫ്ലവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവർ ഇവിടെ ഉണ്ട്. അത് കുറച്ച് നേരമായിട്ടുള്ളൂ, ഒരു ഒരു നൈറ്റൊക്കെ ഫുള്ളായിട്ട് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വിടരും. നമ്മളൊരു ചെമ്പകത്തിൻ്റെ ഒക്കെ ഒരു ലുക്കുള്ള ഫ്ലവറാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഇത്രയും ഡീപ്പിൽ കത്തി നല്ല കൺട്രോളായിരിക്കണം. ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കത്തിയൊന്നും കൺട്രോൾ കിട്ടില്ല. അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് നമ്മളത് ഒഴിവാക്കരുത്. ഓക്കെ, ഇത്രയും ഭാഗമായി. ഈ ഭാഗം ട്രിം ചെയ്ത് ഇത് ഒരുപാട് നമ്മൾ ഡീപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് പെറ്റൽസ് നമ്മൾ നല്ല ഡീപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡീപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ രണ്ടിൻ്റെയും നടുക്കിൽ ഒരുപാട് ഡീപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഓപ്പൺ ആവണത് ഇത് മാത്രമാണ്, മറ്റേത് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. നടക്കുന്ന ഇത്രയും ഭാഗം നമ്മളത് ട്രിം ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. കത്തി കണ്ടില്ലേ, ഈ ടൈപ്പ് നൈഫാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ലെയർ ഉള്ള പോലെ തോന്നും, ഒരുപാട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് താഴെ സ്ക്യൂവർ കൊടുത്തിട്ട് അതിൽ മറ്റേ നമ്മൾ സ്പ്രിംഗ് ഓണിയനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ ഫ്ലവർ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്യണം, അത്ര എളുപ്പം എന്ന് പറയുന്നില്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്ത സംഭവമില്ല. അപ്പോൾ ബൈ പ്രാക്ടീസിലൂടെ ഇറ്റ് വിൽ ബി ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.